Welcome to Diaphora. Edward the Double Faced. രണ്ട് മുഖങ്ങളുള്ള എഡ്വേർഡ്. രണ്ട് മുഖങ്ങളുള്ള ഒരാളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? തലയുടെ കാര്യമല്ല, മുഖത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാല് തലയുള്ള ബ്രഹ്മാവിനെ നമുക്കറിയാം, പത്ത് തലയുള്ള രാവണനെ നമുക്കറിയാം. ഗ്രീക്ക് പുരാണ കഥകളിൽ രണ്ട് മുഖങ്ങളുള്ള ജാനസ് എന്നൊരു ദേവനുമുണ്ട്. പലപ്പോഴും നിങ്ങൾ രണ്ട് തലയുമായി ജനിച്ച കുട്ടികളെ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. രണ്ട് മുഖമുള്ളത്, അതായത് ഒരു തലയിൽ തന്നെ രണ്ട് മുഖമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകാനുള്ള വല്ല സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനുണ്ട്, എഡ്വേർഡ് മോർഡേക്ക്. രണ്ട് മുഖമുള്ള ഒരു മനുഷ്യൻ. 1896 ഡോക്ടർ ജോർജ് എം ഗോൾഡും ഡോക്ടർ ഡേവിഡ് എൽ പൈലും ചേർന്നെഴുതിയ ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയയായിരുന്നു അനോമലീസ് ആൻഡ് ക്യൂരിയോസിറ്റീസ് ഓഫ് മെഡിസിൻ. ഈ ഒരു എൻസൈക്ലോപീഡിയയിലാണ് ആദ്യമായി എഡ്വേർഡിന്റെ കഥ നാം കാണുക. ഹെഡ്രിയാൻ ചക്രവർത്തിയുടെ സഹവർത്തിയായിരുന്ന ആന്റോണിയസിന്റെ മുഖത്തിന് സമാനമായിരുന്നു എഡ്വേർഡിന്റെ ശിരസിന് പിറകിലുണ്ടായിരുന്ന മുഖം. എന്നിരുന്നാലും പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് എഡ്വേർഡിന്റെ ശിരസിന് പുറകിലുണ്ടായിരുന്ന മുഖം ഒരു പെണ്ണിന്റേതായിരുന്നു എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അതിന് രണ്ട് കണ്ണുകളും ഉമിനീരൊലിപ്പിക്കുന്ന ഒരു വായയുമുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ആ മുഖം സംസാരിക്കുമായിരുന്നില്ല, ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. എന്തിന്? ആ മുഖത്തിലൂടെ കാണുവാൻ പോലും എഡ്വേർഡിന് പറ്റുമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് എഡ്വേർഡ് ആ മുഖത്തെ ഈവിൾ ട്വിൻ എന്ന് വിശേഷിപ്പിച്ചത്? അതിനുള്ള ഉത്തരം പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. പലപ്പോഴും എഡ്വേർഡ് കരയുമ്പോൾ പിറകിലത്തെ മുഖം ചിരിക്കുകയും എപ്പോഴെല്ലാം എഡ്വേർഡ് ചിരിച്ചോ അപ്പോഴെല്ലാം പിറകിലത്തെ മുഖം കരയുകയും ചെയ്തിരുന്നു. ഈ മുഖം സംസാരിക്കുക കൂടി ചെയ്യുമായിരുന്നത്രേ. എപ്പോഴെന്നല്ലേ, രാത്രിയിൽ എഡ്വേർഡ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ കിടക്കാൻ പോകുന്ന സമയത്ത് എഡ്വേർഡ് പറയുന്നത് നരകത്തിൽ മാത്രം സംസാരിക്കുമായിരുന്ന ചില സംഭവങ്ങളെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് എന്റെ ഈവിൾ ട്വിൻ എന്നോട് സംസാരിക്കുന്നത് എന്നായിരുന്നു. സഹിക്കവയ്യാതെ പല ഡോക്ടർമാരോടും എഡ്വേർഡ് അപേക്ഷിച്ചു, എന്റെ പിറകിലത്തെ ഈ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തന്നെ. എന്നാൽ ശാസ്ത്രം ഒട്ടും തന്നെ പുരോഗമിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ ശിരസിന്റെ പിറകിലത്തെ മുഖം അറുത്തുമാറ്റാനായി പല ഡോക്ടർമാരും ഭയപ്പെട്ടിരുന്നു. തന്റെ ഈവിൽ ട്വിന്നിൽ നിന്ന് തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ എഡ്വേർഡ് തന്റെ 23 വയസ്സിൽ നിരാശ ബാധിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അത്രയ്ക്ക് ശല്യമായിരുന്നു അത്രേ ആ ഈവിൾ ട്വിന്നിനെ കൊണ്ട്. തന്റെ മരണക്കുറിപ്പിൽ എഡ്വേർഡ് ഇങ്ങനെ ഒരു അപേക്ഷ എഴുതിയിരുന്നു: എന്നെ അടക്കുന്നതിന് മുൻപെങ്കിലും എന്റെ ശിരസിന് പിറകിലുള്ള ആ ഈവിൾ ട്വിന്നിനെ, ആ രണ്ടാമത്തെ മുഖത്തെ നശിപ്പിച്ചു കളഞ്ഞേക്കണമെന്ന്. കാരണം എനിക്ക് എന്റെ കല്ലറയിലെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഉറങ്ങണമത്രേ. എഡ്വേർഡിന്റെ തന്നെ ആവശ്യപ്രകാരം എഡ്വേർഡിന് ഒരു സ്മാരകമോ എഡ്വേർഡിന്റെ ശവക്കല്ലറ അടയാളപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഏതോ ഒരു വിജനപ്രദേശത്ത് ആണത്രേ എഡ്വേർഡിനെ അടക്കിയിരിക്കുന്നത്. ഇന്നും ആർക്കും അറിയില്ല എഡ്വേർഡിനെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന്. ഇതിഹാസ കഥകളെ വെല്ലുന്നതാണ് എഡ്വേർഡ് മോർഡേക്കിന്റെ ഈ ഈവിൾ ട്വിന്നിന്റെ കഥ. എന്നിരുന്നാലും എങ്ങനെയാണ് ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ വെറുമൊരു ഐതിഹ്യം കടന്നു പറ്റുക? ഇതിലെന്തെങ്കിലും ഒരു സത്യം ഇല്ലാതിരിക്കില്ലേ? ആർക്കറിയാം, ഇന്നും ഏതോ ഒരു വിജനപ്രദേശത്ത് എഡ്വേർഡ് കിടക്കുന്നുണ്ടാകാം ശാന്തനായി, തന്റെ ഈവിൾ ട്വിന്നിന്റെ ഉപദ്രവം ഒന്നുമേശാതെ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.